നമസ്കാരം. വേനലിന്റെ ചൂട് അധികമാകുമ്പോൾ നമുക്ക് പല രോഗങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഈ വേനൽക്കാലത്ത് അല്പം ശ്രദ്ധിക്കാമെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാം. എന്തായാലും മുഴുവൻ സമയം മുറിക്കകത്ത് അടച്ചിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പുറത്തിറങ്ങുമ്പോഴാണ് ഈ വെയിൽ നമ്മൾ ഏറ്റവും ഏൽക്കുന്നത്. അപ്പോൾ അല്പം ശ്രദ്ധിക്കുക, അതായത് തീക്ഷ്ണമായ ചൂടത്ത് കുടയെടുത്ത് തന്നെ പുറത്തിറങ്ങാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാനായി നല്ല പോലെ വെള്ളം കുടിക്കുക. 2-3 ലിറ്റർ വരെ വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതുപോലെ കഴിയുന്ന സമയത്തൊക്കെ ഉപ്പിട്ട നാരങ്ങ വെള്ളവും ചുക്കുവെള്ളം, ശുദ്ധമായ ജ്യൂസുകളോ ഫ്രൂട്ട്സോ ഒക്കെ കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ചൂടാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കും. എന്നാൽ ഈ അൾട്രാ വയലറ്റ് രശ്മികൾ നമ്മുടെ ദേഹത്തെ ഏൽക്കാതിരിക്കണമെങ്കിൽ നല്ല രീതിയിൽ കവർ ചെയ്യുന്ന ഡ്രസ്സുകളാണ് ശരിക്കും വേനൽക്കാലത്ത് ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ അൾട്രാ വയലറ്റ് രശ്മികൾ നമ്മുടെ ദേഹത്ത് അടിച്ചാൽ അത് അതിനേക്കാൾ വലിയ അസുഖങ്ങളിലേക്ക് നയിക്കും. അപ്പോൾ കൈകളും ഒക്കെ മൂടുന്ന ഫുൾ സ്ലീവ് തരത്തിലുള്ള, എന്നാൽ മെറ്റീരിയൽ കോട്ടൺ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. പോളിസ്റ്റർ പോലുള്ള യൂസ് ചെയ്യാതെ കോട്ടണിന്റെ മെറ്റീരിയൽ ഉള്ളത് യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് 11 മുതൽ 3 മണി വരെ ഉള്ള സമയം കഴിവതും പുറത്തിറങ്ങാതിരിക്കുക. ഇറങ്ങിയാൽ തന്നെ കുടയെടുത്തുകൊണ്ട് ഒക്കെ ഇറങ്ങാൻ ശ്രദ്ധിക്കുക. പിന്നെ നല്ല സൺഗ്ലാസുകൾ, അൾട്രാവയലറ്റിൽ നിന്ന് പ്രൊട്ടക്ഷൻ തരുന്ന നല്ല സൺഗ്ലാസുകളും അതുപോലെ സൺസ്ക്രീൻ ലോഷൻ, സൺസ്ക്രീൻ തന്നെ നല്ല ഹൈ SPF ഉള്ളത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതും അലർജി ഉള്ളവരാണെങ്കിൽ അത് ഉപയോഗിക്കരുത്, അല്ലാത്തവരൊക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. പിന്നെ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നല്ല വൈസറുള്ള ഹെൽമെറ്റ് യൂസ് ചെയ്യുക. അതോടൊപ്പം അൾട്രാവയലറ്റ് സൺഗ്ലാസും കൂടെ യൂസ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ രോഗാണുക്കൾ പകരുവാനുള്ള ചാൻസ് ഈ വേനലിലാണ് കൂടുതൽ. കാരണം നമ്മൾ തുമ്മുമ്പോഴും തുപ്പുമ്പോഴും ഒക്കെ പുറത്തു വരുന്ന രോഗാണുക്കൾ ഇതിൽ ജലാംശം വറ്റിക്കഴിയുമ്പോൾ പൊടിപടലങ്ങളോടൊപ്പം അന്തരീക്ഷത്തിൽ കലർന്ന് അത് രോഗം പകരുവാൻ സാധ്യത ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ചെങ്കണ്ണും പിന്നെ ശ്വാസകോശ രോഗങ്ങളും ഒക്കെ. പ്രത്യേകിച്ച് ഒത്തിരി ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരുപാട്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായ ശുചിത്വ കാര്യത്തിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ മൂത്രാശയത്തിലെ അണുബാധ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ചൂടുകുരു ഇതൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. 2 നേരം കുളിക്കുവാനും ഏറ്റവും ശുചിയായിട്ടിരിക്കുവാനും ശ്രദ്ധിക്കുക. പിന്നെ അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ ചൂടുകുരു ഒക്കെ ഉണ്ടാകുമ്പോൾ പ്രിക്ലി ഹീറ്റ് പൗഡേഴ്സ് ഉണ്ട്, അത് ഉപയോഗിക്കുക. തിരക്കേറിയ സ്ഥലങ്ങളിൽ പോയി വന്നാൽ കുളിക്കുവാൻ ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകുക. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അസുഖങ്ങളില്ലാതെ ചൂടുകാലത്ത് മുന്നോട്ട് പോകാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക. കൂടുതൽ അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ വീഡിയോയും വേഗത്തിൽ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ അമർത്തുക.